ഹലോഗ്രാം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. മാത്രമല്ല ഇവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വാക്ക് ചെയ്താണ് പോകുന്നത്. നമ്മൾ ഇന്ന് ആ ഹില്ലി റീജിയനിലോട്ടാണ് പോകാൻ പോകുന്നത്. അവിടെ എത്തിയിട്ട് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞുതരാം. ഈ ബിൽഡിംഗ് കാണുമ്പോൾ ഒരു ഓപ്പൺ ബുക്ക് പോലെ ഉണ്ടല്ലേ. നല്ല വിജനമായിട്ടുള്ള ഒരു പ്രദേശം. നമ്മളെല്ലാവരും നടന്നടന്നങ്ങ് എത്താറായി കേട്ടോ. സത്യം പറഞ്ഞാൽ നടന്ന് നടന്ന് നമ്മൾ നല്ല ടയേർഡായി. കൂട്ടുകാരുടെ കൂടെയൊക്കെ നടന്ന് ഇങ്ങനെ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ഒന്നിലും കിട്ടത്തില്ല. നമ്മൾ അങ്ങനെ മലമുകളിലെത്തി. ഇനി നമ്മൾ ഇവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഈ താഴ്വാരമൊക്കെ കാണാൻ എത്ര മനോഹരമായിട്ടുണ്ടല്ലേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ടിബിലിസിയുടെ ഒരു ഭാഗം തന്നെ കാണാൻ പറ്റും. മാത്രമല്ല ഈ രാജ്യമെന്ന് പറയുന്നത് കൊക്കേസിയൻ മലനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ ആരെങ്കിലും ജോർജിയയിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക. ഈ കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ്, ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഇതൊന്നും മിസ് ചെയ്യരുത്. ഇതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. നമ്മുടെ ഒരു മലയാളം മൂവിയുണ്ട് മൈ സ്റ്റോറി, പൃഥ്വിരാജിൻ്റെയും പാർവതിയുടെയും അവരഭിനയിച്ച ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്. അത് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ പില്ലേഴ്സിലൊക്കെ യേശുവിൻ്റെ സ്റ്റോറി കൊത്തി വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ശക്തമായ കാറ്റുള്ളതുകൊണ്ടാണ് ക്യാമറയൊക്കെ ഷേക്കായി പോകുന്നത്. കാറ്റിൻ്റെ ശബ്ദം കാരണം ഓൺ വോയിസ് ആയിട്ട് എടുത്ത വീഡിയോസൊന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നും തന്നെ കേൾക്കാൻ പറ്റത്തില്ല. ആ കാണുന്നത് ടിബിലിസി സീ ആണ്. അത് ഞാൻ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ക്രോണിക്കിൾസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണത്. അതിൻ്റെ മുൻവശത്തെ ചുമരിലൊക്കെ നന്നായിട്ട് ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഒത്തിരി മനോഹരമാണ് അതൊക്കെ കാണാനായിട്ട്. പള്ളിയുടെ കോർണറിലായിട്ട് കുറച്ച് പൂവൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കാമെന്നാണ്. ശക്തമായ കാറ്റും അതുപോലെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. തിരിച്ച് പോകാൻ പോവുകയാണ്. ഇനി നമ്മൾ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ എല്ലാം നമ്മൾ ഐ തിങ്ക് നമ്മളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഇവിടെയൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുക. നല്ല രസമാണ്, കാണാനൊക്കെ നല്ല രസമാണ്. നല്ല വ്യൂ ആണ്, ആക്ച്വലി നല്ല വ്യൂ ആണ്. നമ്മൾ നേരിട്ട് കാണുന്നതും ക്യാമറയിൽ കൂടെ കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല കണ്ണ് നമ്മുടെ റിയലായിട്ട് നമ്മൾ കാണുന്നത് എന്ത് ഒത്തിരി മനോഹരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിലൂടെ എത്രമാത്രം കാണിക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എത്രമാത്രം നിങ്ങൾക്കത് ഫീൽ ചെയ്യും എന്ന് എനിക്കറിയത്തില്ല. സോ അപ്പോൾ നമ്മളിനി തിരിച്ച് പോവുകയാണ്. നമ്മൾ ടയേർഡാണ്. നമ്മൾ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു, നമ്മൾ ഇടയ്ക്ക് കഴിച്ചു. പിന്നെ എന്തുവാ, ഇനി നമ്മൾ നടന്നാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ബൈ പറയാൻ പോവുകയാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.